വർക്കല വടശ്ശേരി കോണത്ത് പെൺകുട്ടിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥി സംഗീതയാണ് കൊല്ലപ്പെട്ടത്. രക്തം വാർന്ന നിലയിൽ വീടിന് പുറത്താണ് പെൺകുട്ടിയെ കണ്ടെത്തിയത്. കൊലപാതകി എന്ന് സംശയിക്കുന്ന സംഗീതയുടെ സുഹൃത്ത് പള്ളിക്കൽ സ്വദേശി ഗോപു പോലീസിന്റെ പിടിയിലായി. ഇന്നലെ രാത്രി ഒന്നരയോടെയാണ് നാടിനെ നടക്കുന്ന കൊലപാതകമുണ്ടാകുന്നത്. ഗോപു എന്ന് പറയുന്നയാൾ സംഗീത എന്ന പെൺസുഹൃത്തിൻ്റെ വീട്ടിലേക്കെത്തി പെൺകുട്ടിയെ വീട്ടിൽ നിന്നും വീടിന് പുറത്തേക്ക് വിളിച്ചിറക്കി കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തി എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ പെൺകുട്ടി ബഹളം വയ്ക്കുന്നത് കേട്ട് അച്ഛനടക്കമുള്ളവരും സമീപത്തുള്ളവരും പുറത്തേക്കിറങ്ങി അവിടെ എത്തി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച പെൺകുട്ടി രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതാണ്. ഞാൻ നോക്കുന്നത് കഴുത്ത് തോർത്ത് തരാൻ പറയാതിട്ട് കേട്ടി കെട്ടിട്ട് ഞാനും വീട്ടുകാരും കിടന്ന് വിളിച്ചപ്പോൾ അടുത്തുള്ളവരെല്ലാവരും വന്ന് ഈ വീട്ടിലെ പയ്യന്മാരൊക്കെ വന്നിട്ടാണ് വണ്ടി എടുത്തപ്പോഴോ ആശുപത്രി പോവുകയും ചെയ്യുന്നു. ഈ പെൺകുട്ടിയും ഗോപുവും തമ്മിൽ കഴിഞ്ഞ കുറേ നാളുകളായി നല്ല ബന്ധത്തിലായിരുന്നു. പക്ഷേ പെൺകുട്ടിയുടെ വീട്ടുകാരിടപെട്ട് ആ ബന്ധം വിലക്കി. അതിനുശേഷം മറ്റൊരു നമ്പറിൽ നിന്നും ഗോപു ഈ പെൺകുട്ടിയെ വിളിക്കുകയും അഖിൽ എന്ന പേരിൽ വീണ്ടും പരിചയം പുതുക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ബന്ധം തുടരുകയും ചെയ്തു. അങ്ങനെ അഖിൽ എന്ന പേരിലാണ് ഈ ഗോപു ഇന്നലെ ഇവിടേക്ക് എത്തുന്നത്. ഇവിടെ എത്തി പെൺകുട്ടിയെ വീട്ടിൽ നിന്നും അഖിൽ എന്ന പേരിൽ വിളിച്ചിറക്കി പുറത്തേക്ക് വരുമ്പോൾ ഹെൽമറ്റ് ധരിച്ച ഒരാളെയാണ് പെൺകുട്ടി കാണുന്നത്. ഹെൽമറ്റ് മാറ്റാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് അത് ഗോപുവാണ് എന്ന് തിരിച്ചറിയുന്നത്. അപ്പോൾ പെൺകുട്ടി ഓടാൻ ശ്രമിക്കുന്നതിനിടെയാണ് കൃത്യം നടന്നത്. അങ്ങനെ ഞാൻ ആ വീട്ടിൽ പോയിരുന്നു. വീട്ടിൽ ചെന്ന് ചെറുക്കനെ കണ്ട് അച്ഛനെ അമ്മേനെ കണ്ട് ഞാൻ കാര്യം പറഞ്ഞില്ല. അതൊക്കെയാണ് എനിക്ക് എൻ്റെ മോളെ പഠിപ്പിക്കണം. അപ്പോൾ പറഞ്ഞ് ഇനി അങ്ങനെ ഉണ്ടാവില്ല നമ്മൾ വാക്ക് വരുന്നതെന്നും പറഞ്ഞിട്ട്. സാധാരണ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്ന ഒരു സ്ഥലമാണ് ഇവിടം. ഇവിടെ ആണ് ഇത്തരത്തിലുള്ള ക്രൂരകൃത്യം നടന്നിരിക്കുന്നത്. ഭയങ്കര ബഹളമായിരുന്നു. അങ്ങ് അക്കര വാർത്തൊക്കെ കേൾക്കായിരുന്നു. അത്ര മരണം പോണ ഉയിര് പോണക്കുള്ള തട്ടലായിരുന്നു. പ്രതി ഗോപു ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണുള്ളത്. ഇന്ന് തെളിവെടുപ്പ് ഉണ്ടാകും എന്നുള്ള ചില സൂചന ഉണ്ടായിരുന്നുവെങ്കിലും വലിയ ജനക്കൂട്ടമാണ് ഈ കൃത്യം നടന്ന സ്ഥലത്തുള്ളത്. അതിനാൽ തന്നെ തെളിവെടുപ്പ് മാറ്റിവെക്കാനുള്ള സാധ്യതയാണുള്ളത്. പെൺകുട്ടിയുടെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എപ്പോൾ അത് വിട്ടുകിട്ടും എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും വലിയ ഞെട്ടലിൽ തന്നെയാണ് ഈ നാടുള്ളത്.